സഞ്ജുവിന് ഇഷ്ടമുള്ള പൊസിഷനിൽ കളിപ്പിക്കണമെന്ന് അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ ആരാധകർക്കോ ആവശ്യപ്പെടാൻ സാധിക്കില്ല എന്നും ടീം ആവശ്യപ്പെടുന്ന ഏത് പൊസിഷനിലും ബാറ്റ് ചെയ്യണമെന്നും പറയുകയാണ് ആകാശ് ചോപ്ര. കിട്ടിയ രണ്ട് അവസരങ്ങളിലും സഞ്ജു നിരാശപ്പെടുത്തുന്ന കാഴ്ചയാണ് ഈ വർഷത്തെ വെസ്റ്റ് ഇൻഡീസിനെതിരായ T20 പരമ്പരയിൽ കണ്ടത്. സഞ്ജു സാംസൺ മോശം ഷോട്ട് കളിച്ചു. തുടക്കത്തിൽ ശുഭ്മൻ ഗില്ലും പിന്നെ സഞ്ജു സാംസണും മോശം ഷോട്ടുകൾ കളിച്ചു പുറത്തായി. സഞ്ജു സാംസണും ആരാധകർക്കും പറയാം അവൻ തെറ്റായ നമ്പറിൽ ബാറ്റ് ചെയ്തതുകൊണ്ട് സംഭവിച്ചതാണ് പ്രശ്നം എന്നൊക്കെ ഇതൊക്കെ നമുക്ക് ആശ്വസിപ്പിക്കാൻ പറയാമെന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷേ ടീം തരുന്ന അവസരം നിങ്ങൾ മുതലാക്കിയേ മതിയാവൂ, അത് ഏത് പൊസിഷൻ ആയാലും. അതിനാൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനുകളുണ്ട്. ഒന്നുകിൽ നിങ്ങൾ കളിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കളിക്കരുത്. നിങ്ങൾ ആ സ്ഥാനത്ത് കളിക്കുകയാണെങ്കിൽ റൺസ് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അവർ നിങ്ങളെ ടീമിൽ കളിപ്പിക്കില്ല എന്നും 10 ഓവർ ബാക്കിയുണ്ടായിരുന്നപ്പോൾ നിങ്ങൾ ക്രീസിലെത്തുന്നു എന്നിട്ടും ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയില്ല എന്നും ചോപ്ര കുറ്റപ്പെടുത്തി. അതേസമയം ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിരാശാജനകമായ പ്രകടനം തന്നെയായിരുന്നു രണ്ടാം 2020 കാഴ്ചവെച്ചത്. ആദ്യം മത്സരത്തിൽ 4 റൺസിനായിരുന്നു ഇന്ത്യ പരാജയപ്പെട്ടത്. രണ്ടാം മത്സരത്തിൽ വീണ്ടും വിജയത്തിനടുത്തെത്താൻ സാധിച്ചെങ്കിലും 2 വിക്കറ്റുകൾക്ക് ഇന്ത്യ പരാജയം ഏറ്റുവാങ്ങുകയുണ്ടായി. ഇതാദ്യമായാണ് വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇന്ത്യ തുടർച്ചയായി 2 T20 മത്സരങ്ങളിൽ പരാജയപ്പെടുന്നത്. മത്സരത്തിലെ പരാജയത്തിനുള്ള പ്രധാന കാരണങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഇന്ത്യൻ നായകൻ ഹാർദിക് പാണ്ഡ്യ സംസാരിക്കുകയുണ്ടായി. ബാറ്റിംഗിലെ മോശം പ്രകടനമാണ് മത്സരത്തിൽ പരാജയം നേരിടാനുള്ള പ്രധാന കാരണമായി മാറിയത് എന്ന് ഹാർദിക് പാണ്ഡ്യ പറഞ്ഞു. സത്യസന്ധമായി പറഞ്ഞാൽ അത്രേ സന്തോഷകരമായ ബാറ്റിംഗ് പ്രകടനമല്ല ഞങ്ങൾ കാഴ്ചവെച്ചത്. കുറച്ചുകൂടി നന്നായി ഞങ്ങൾ ബാറ്റ് ചെയ്യേണ്ടിയിരുന്നു എന്ന് ഹാർദിക് പാണ്ഡ്യ പറഞ്ഞു. ഒരു 160 അല്ലെങ്കിൽ 170 റൺസ് നേടാൻ സാധിച്ചിരുന്നെങ്കിൽ അത് നല്ലൊരു സ്കോർ ആയേനെ. നിക്കോളാസ് പൂരാൻ്റെ ബാറ്റിംഗ് പ്രകടനമാണ് ഞങ്ങളെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയത്. അയാൾ ബാറ്റ് ചെയ്യുന്ന രീതി വെച്ച് ഞങ്ങൾക്ക് സ്പിന്നർമാരെ കൃത്യമായി റൊട്ടേറ്റ് ചെയ്യാൻ സാധിച്ചില്ല. മാത്രമല്ല നിക്കോളാസ് പൂരാൻ ബാറ്റ് ചെയ്ത സമയത്താണ് മത്സരം ഞങ്ങളുടെ കൈവിട്ടു പോയതും ഹാർദിക് പാണ്ഡ്യ പറഞ്ഞു. നിലവിലെ കോമ്പിനേഷനുകൾ അനുസരിച്ച് ഞങ്ങളുടെ ആദ്യ 7 ബാറ്റർമാർ മികവ് പുലർത്തുമെന്ന് വിശ്വസിക്കാനാണ് ഞങ്ങൾക്ക് താൽപ്പര്യം. മാത്രമല്ല ബോളർമാർ മത്സരം വിജയിക്കാൻ പാകത്തിനുള്ള പ്രകടനങ്ങൾ പുറത്തെടുക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഒപ്പം ടീം സന്തുലിതാവസ്ഥയിൽ എത്താനുള്ള വഴികളും കണ്ടുപിടിക്കേണ്ടതുണ്ട്.